Hello, welcome back to my channel. Ellavarkkum ende channel inde pudhiyoru video ilekku swagatham. Appo eppoyum parayumbol thanne pudhuthayi video arengilum kaanunnundengil endayalu subscribe cheya, thottadathulla bell button click cheya maranthu vanda. Appo innathe video endha nchale ende ikkada ummante special mandhinte recipe aayittulla video aanu. Appo video ellarum full aayittene kaanuka, veettil endayalum undaaki vekka adipoli taste ulla mandhi aanu ṭo. Ee mandhi ready aakkunnathine vendi aadyam thanne 3 capsicum ചെറുതായിട്ട് നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റോ അത്രത്തോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വെക്കണം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇതെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഇടുന്നത് ചെറിയ ജീരകം പൊടിച്ചു വെച്ചതാണ് അത് നമുക്ക് ചിക്കന്റെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് വലിയ ജീരകം പൊടിച്ചത് ഇടുന്നുണ്ട് Any delay can have a kasha maite, make cubana, moon the packet to even night and a delayed in the day, pinna corch, curimolaginda podi, pinna the lake and have a shatinella up in the top, pudumamal pratiagas, radican garna, magi catele, upilla dana, upum, upum, bathin and serves a corches and amal dumb adalo, pratiagas radicitan etana. ഇനി മാഗി ക്യൂബ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് കൊടുക്കുന്നണ്ട് ട്ടോ പെട്ടെന്ന് ചിക്കനിലേക്ക് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ടതിനു ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ട്ടോ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം അടുത്തത് ചിക്കൻ നല്ല കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആണ് അപ്പോൾ ചിക്കൻ പിന്നെ മുകളിലായിട്ട് കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് പിന്നെ ചെറിയൊരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ ഇതിന്റെ മേലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മുകളിലേക്ക് ചിക്കൻ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് അവരുടെ അവനവന്റെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ചിലർക്ക് ഫുഡ് കളർ ഇഷ്ടമില്ലേക്ക് ചിക്കൻ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് അവരുടെ അവനവന്റെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ചിലർക്ക് ഫുഡ് കളർ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓപ്ഷണൽ ആണ് അപ്പോൾ ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് റെഡ് കളറാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ട്ടോ ഇടുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചില്ല പിന്നെ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ചിക്കന്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഒന്നും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതൊരു ഒരു മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് മന്തിന്റെ അരി നമ്മൾ ഒരു മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാൻ ഇവിടെ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച അരി പിന്നെ ഒരു ഓട്ടച്ചെമ്പട്ടിയിലേക്ക് ഊറ്റിയിട്ട് എടുത്തതാണ് അരി ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുക അതിലേക്ക് ഉണക്കനാരങ്ങ കറുവപ്പട്ടേൻ്റെ ഇല കറുവപ്പട്ട പൂവ് അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ടിട്ട് പിന്നെ അത് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പിടാൻ മറന്നു വേണ്ട അരിക്കനുസരിച്ച് വെള്ളത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്നിങ്ങനെ ഊറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഒന്ന് വേവിക്കണം
അപ്പോൾ നന്നായിട്ട് തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ചിക്കന്. പിന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിക്കാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചോറൊക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ടിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരഞ്ഞിട്ട് വെച്ചതാണ്. അത് നമുക്ക് മുകളിലേക്ക് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഞങ്ങളിതായി ഇതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊകിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരി എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കണലെടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് ചോറിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, കാരണം ചോറിലേക്ക് ആവാൻ പാടില്ല. ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചപാട് തന്നെ മൂടിയിടണം. നമ്മളിത് മൂടുന്നതിന് മുമ്പ് കുറച്ച് ഫുഡ് കളറും കൂടി ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റോസ് കളറാണ് ഒഴിച്ചത്. അപ്പോൾ ഇത് നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ അടിച്ച് വെച്ചതിന് ശേഷം കുറച്ച് വേവിക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തുറന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം, കാരണം അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും വെറുതെ നഷ്ടമാവില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും പുതിയ വീഡിയോയുമായി ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും.